സ്വാഗതം. പെരിന്തൽമണ്ണയിൽ മുഖ്യമന്ത്രിക്കെതിരെ യൂത്ത് ലീഗ് കരിങ്കൊടി പ്രതിഷേധം. സർക്കാർ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനത്തിന് നേരെ യൂത്ത് ലീഗ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് കരിങ്കൊടി വീശിയത്. റോഡ് ക്യാമറ പദ്ധതിയിൽ പുറത്തു വന്ന അഴിമതിയുടെ ഉത്തരവാദിത്വവും താനൂർ ബോട്ട് ദുരന്തത്തിന് ഉത്തരവാദികളായവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതും ആരോപിച്ചായിരുന്നു കരിങ്കൊടി വീശിയത്. കരുവാരക്കുണ്ട് അടയ്ക്കാക്കുണ്ട് പോത്തൻകാട്ടിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ DNA പരിശോധന നടത്തുന്നു. 2 മാസം മുൻപ് കാണാതായ പൊട്ടയ്ക്കൽ ജോയിയുടെ മൃതദേഹമാണോ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയതെന്നറിയാനാണ് DNA പരിശോധന നടത്തുന്നത്. ജോയിയുടെ സഹോദരന്റെ കവുങ്ങുതോട്ടത്തിലെ ഷെഡിലാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. അന്തർ സംസ്ഥാന തൊഴിലാളികളുടെ വിവരശേഖരണത്തിലും കുറ്റകൃത്യ പശ്ചാത്തലം പരിശോധിക്കുന്നതിനും ആഭ്യന്തര തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ പരാജയം നിരന്തര അതിക്രമങ്ങൾക്ക് വഴിയൊരുക്കുന്നു. അന്തർ സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിക്കുമ്പോഴും ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ തുടരുന്ന അനാസ്ഥ ജനജീവിതത്തിന് വെല്ലുവിളിയാകുകയാണ്. വളാഞ്ചേരി ഇരിമ്പിളിയം കാലടി പടിഞ്ഞാറേടത്ത് മണിക്കൽ തന്ത്രിമാർ താന്ത്രിക ചടങ്ങുകൾ നടത്തുന്നതിനായി ലണ്ടനിലേക്ക്. ലണ്ടനിലെ ബാർനെറ്റിൽ ശരവണമണ്ഡ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യനും അയ്യപ്പനും പ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്താനാണ് ഇവർ യാത്രയായത്. ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാട്, കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ നേതൃത്വത്തിലാണ് 4-അംഗ സംഘം യാത്രയായത്. നിലമ്പൂർ സുൽത്താൻ ബത്തേരി നഞ്ചൻകോട് റെയിൽവേ പാതയുടെ വിശദ പദ്ധതി രേഖയും അന്തിമ സ്ഥല നിർണയ സർവേയും റെയിൽവേ ബോർഡ് നേരിട്ട് തയ്യാറാക്കാൻ തീരുമാനം. ഇതിനായി 5.9 കോടി രൂപ അനുവദിച്ച് ഉത്തരവിറക്കി. പൊന്നാനിയിൽ തകർന്നുകിടക്കുന്ന റോഡിൽ വഴനട്ട് കോൺഗ്രസിന്റെ പ്രതിഷേധം. AV ഹൈസ്കൂൾ നായരങ്ങാടി റോഡിലാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഴനട്ട് പ്രതിഷേധിച്ചത്. NEW LP സ്കൂളിന് മുൻവശത്തെ റോഡിലെ കുഴിയിൽ വീണ് 7 പേർക്ക് അപകടം സംഭവിച്ചതോടെയാണ് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. വാഹന പരിശോധനയ്ക്കിടെ ട്രാഫിക് പോലീസ് കൈകാണിച്ചിട്ടും നിർത്താതെ പോയ വ്യാജ നമ്പറിൽ സഞ്ചരിച്ച ഗുഡ്സ് ഓട്ടോയ്ക്ക് ലോക്കിട്ട് പോലീസ്. വ്യാജ നമ്പറിൽ വാഹനം ഓടിച്ച ഡ്രൈവർ അങ്ങാടിപ്പുറം കടുങ്ങപുരം സ്വദേശി ഷാനവാസ്, വാഹനം ഉപയോഗിക്കുന്ന കൊളത്തൂർ സ്വദേശി മുഹമ്മദ് ഹാരിസ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കരിപ്പൂർ വിമാനത്താവളത്തിലെ റൺവേ ആൻഡ് സേഫ്റ്റി ഏരിയ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് നടത്തിയ പഠന റിപ്പോർട്ട് വിലയിരുത്താൻ രൂപവത്കരിച്ച വിദഗ്ധ സമിതി 2ാം ഘട്ട അവലോകന യോഗം ചേർന്നു. കൊണ്ടോട്ടി താലൂക്കിൽ പള്ളിക്കൽ നെടിയിരുപ്പ് വില്ലേജുകളിൽ നിന്നായി 14.5 ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ തിരുവനന്തപുരം സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് പഠന റിപ്പോർട്ടിന്റെ അന്തിമ റിപ്പോർട്ട് May 2 ചേർന്ന വിദഗ്ധ സമിതിയുടെ പ്രാഥമിക യോഗം പരിഗണിച്ചിരുന്നു. ഇതോടെ ടുഡേ മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.